ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും തമ്മിലുള്ള മൂന്നാം അംഗത്തിനാണ് ഇടുക്കിയിൽ കളമൊരുങ്ങുന്നത്. ഇരുമുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണത്തെ മികച്ച വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ, അതിനിപ്പോൾ ആര് തന്നെയാണെങ്കിലും നമ്മൾ അവരോടാണ് മത്സരിക്കേണ്ടത്. അതിപ്പം വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അത് ആ ഒരു മുഖവിലേക്ക് സ്ഥാനാർത്ഥിയെ ആരാണെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പ്രഖ്യാപിച്ചിട്ട് ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. വന്നാൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം ആണോ ഇനിയിപ്പോൾ മറ്റാരുടെയെങ്കിലും ആണോ എന്നുള്ളതൊക്കെ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ കാണേണ്ടത്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ആര് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മത്സരിച്ചാലും യു ഡി എഫ് വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് സ്ഥാനാർത്ഥിയും സ്വാഗതം ചെയ്യും. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഇന്ന് നമ്മുടെ നാടിന് വലിയ ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിരവധിയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. സമീപകാലത്ത് എട്ട് ദിവസത്തിനുള്ളിൽ രണ്ട് പേര് കൊലയപ്പെട്ടു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ്. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഇത്രയൊരു പ്രശ്നമുണ്ടേ എന്ന് പറഞ്ഞ് ഒരു അടിയന്തര പ്രമേയം, ഒരു സസ്പെൻഷനോ ഇല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത്തരമൊരു സ്ഥിതി ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ അങ്ങ് പ്രവചിക്കുകയാണ്, അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. സ്വയം പ്രഖ്യാപിതമായ ഒരാൾ രൂപമാണ് ഡി എം കുര്യാക്കോസ്. ഏത് കാര്യത്തിനും പുള്ളി സ്വയം പ്രഖ്യാപിക്കും. അത് അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ. അത് തന്നെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ്, ഞാൻ മനസ്സിലാക്കുന്ന കെ പി സി സി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. 2014 എൽ ഡി എഫ് പിന്തുണയിൽ ഹൈറേഞ്ച് സംരക്ഷണ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തിയ ജോയിസ് ഡീൻ കുര്യാക്കോസിനെ അട്ടിമറിച്ച് മണ്ഡലം ഇടതുപാളയത്തിലെത്തിച്ചു. എന്നാൽ 2019 ഒരു 171,053 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ മണ്ഡലം ഡീൻ തിരിച്ചു പിടിച്ചു. കഴിഞ്ഞ തവണ ബി ഡി ജെ എസിലൂടെ ഭേദപ്പെട്ട പ്രകടനം നടത്താൻ എൻ ഡി എയ്ക്കും സാധിച്ചു. ഇടുക്കിയിലെ 5 എറണാകുളത്തെ 2 ഉൾപ്പെടെ 7 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളും നിലവിൽ ഇടതിനൊപ്പമാണ്. എങ്കിലും കാലങ്ങളായി ഒപ്പം നിൽക്കുന്ന ഇടുക്കി ഇത്തവണയും തുണയാകുമെന്നാണ് വലതുപക്ഷം കരുതുന്നത്. 2014 അട്ടിമറി സമ്മാനിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞെങ്കിലും കേരള കോൺഗ്രസ് എത്തിയത് തുണയാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ മത്സരം കടുത്തതാകുമെന്നാണ് സൂചന. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.